ഇരിങ്ങാലക്കുട നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷ കഴിഞ്ഞ ഒരു മാസമായി ഠാണ ബസ് സ്റ്റാൻഡ് റോഡിൽ കോൺക്രീറ്റ് വർക്ക് ആരംഭിച്ചതും പ്രശ്നം രൂക്ഷമാക്കി ഇരിങ്ങാലക്കുടയിൽ ബൈപ്പാസ് റോഡ് താൽക്കാലികമായി ചെറുവാഹനങ്ങൾക്ക് ഗതാഗതത്തിനായി കഴിഞ്ഞ ദിവസം തുറന്നു നൽകേണ്ടി വന്നത് പോലീസിന്റെയും വരാനിരിക്കുന്ന പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഠാണ റോഡ് നിർമ്മാണം നടക്കുന്നത് മൂലമുള്ള ഗതാഗതക്കുരുക്കിന് ആശ്വാസമായിട്ടാണ് ബൈപ്പാസ് റോഡ് താൽക്കാലികമായി ചെറുവാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടു നൽകിയത് എന്നാണ് അവകാശവാദം ഇരുപത്തിയൊന്ന് വർഷം മുൻപ് ആരംഭിച്ച റോഡ് നിർമ്മാണത്തിന്റെ അവസാനമായ മൂന്നാം ഘട്ടം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഭരണകക്ഷിയിലെ നേതാവിന്റെ കച്ചവട താൽപ്പര്യമാണ് ഇതിനു പുറകിലുള്ളതെന്ന് ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് തുറന്നു നൽകിയെങ്കിലും റോഡിൽ അടിച്ചിട്ടിരിക്കുന്ന മെറ്റൽ കുനകൾ മാറ്റാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല എന്നാൽ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പൂർത്തിയായെങ്കിലും മൂന്നാം ഘട്ട ഭാഗത്ത് മെറ്റലിംഗ് മാത്രമാണ് നടന്നത് സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്നാണ് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ വൈകുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം ഇരുപത്തിയൊന്ന് വർഷം മുൻപ് ഇരുപത് മീറ്റർ വീതിയിലാരംഭിച്ച ബൈപ്പാസ് റോഡ് നിർമ്മാണം രണ്ടാം ഘട്ടത്തിൽ പതിനാറും മൂന്നാംഘട്ടത്തിൽ പതിനാലും ഒടുവിൽ ഏഴ് മീറ്റർ വീതിയിലുമായി ചുരുങ്ങി ഇവിടെ സ്ഥലം ഏറ്റെടുക്കലും വികസന പ്രവർത്തനങ്ങളും ആവശ്യമാണ് നേരത്തെ ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ ജയ സ്ഥലം സന്ദർശിച്ച് കാട്ടൂർ റോഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇരുപത് മീറ്ററിലേറെ വീതിയും ബെൽമൌത്തും വേണമെന്നാവശ്യപ്പെട്ടിരുന്നു അവസാനം കുപ്പിക്കഴുത്ത് നിലനിർത്തി പണി പൂർത്തീകരിക്കുവാൻ കൌൺസിൽ തീരുമാനിച്ചതിനെ തുടർന്നാണ് മെറ്റലിംഗ് നടന്നത് എന്നാൽ ടാറിംഗ് നടത്തി റോഡ് തുറന്നു നൽകാൻ നഗരസഭ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തോടെ ബൈപ്പാസ് റോഡ് പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി മെറ്റലിംഗ് പൂർത്തിയായെങ്കിലും മഴ മാറിയെങ്കിൽ മാത്രമേ ടാറിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അവർ പറഞ്ഞു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ആഴ്ചകൾ കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഈ പണികൾ ആർക്കുവേണ്ടിയാണ് ഇനിയും വൈകിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാവുകയാണ് ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട